നമസ്കാരം. ഹോമിയോ പ്രതിരോധ മരുന്ന് കഴിച്ചവരിൽ കോവിഡ് ബാധ കുറവാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് വിവാദത്തിൽ. കോഴിക്കോട് സർക്കാർ ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മന്ത്രിയുടെ അവകാശവാദങ്ങൾ ശാസ്ത്രവിരുദ്ധമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞു. പത്തനംതിട്ട ഹോമിയോപ്പതി DMOയും പ്രശസ്ത സംവിധായകനുമായ ഡോക്ടർ ബിജു ഉൾപ്പെട്ട സംഘം നടത്തിയ പഠനത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു മന്ത്രിയുടെ പരാമർശം. കോവിഡിന്റെ പ്രതിരോധ മരുന്ന് ഹോമിയോയിലുണ്ടെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. മരുന്ന് സംസ്ഥാനത്തുടനീളം വിതരണം ചെയ്തു. മരുന്ന് കഴിച്ച കുറച്ചു പേർക്ക് മാത്രമാണ് രോഗം വന്നത്. വന്നവർക്ക് തന്നെ മൂന്നോ നാലോ ദിവസം കൊണ്ട് മാറി. ഇതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. അലോപ്പതി ഡോക്ടർമാരും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഒന്നാകെയാണ് മന്ത്രിയുടെ അവകാശവാദങ്ങളുടെ ശാസ്ത്രീയ അടിത്തറ ചോദ്യം ചെയ്തത്. ഹോമിയോ മരുന്നായ ആർസനികം ആൽബം 30C ആണ് രോഗപ്രതിരോധത്തിനായി വിതരണം ചെയ്തത്. പലതവണ നേർപ്പിച്ചുണ്ടാക്കുന്ന മരുന്നിൽ ഔഷധത്തിന്റെ ഒരു തന്മാത്ര പോലും അവശേഷിക്കുന്നില്ല എന്നാണ് IMA യുടെ നിലപാട്. അതേസമയം ഹോമിയോ പ്രതിരോധ മരുന്ന് കഴിച്ചവരിൽ കോവിഡ് ബാധ കുറവ് എന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ IMA യും രംഗത്തെത്തുകയായിരുന്നു. മന്ത്രിയുടേത് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത പ്രസ്താവനയെന്നാണ് IMA കുറ്റപ്പെടുത്തിയത്. മന്ത്രിയുടേത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ്. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തെറ്റായ പ്രസ്താവന നടത്തരുത് എന്ന് IMA സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം വർഗീസും പറഞ്ഞു വെച്ചു.